ജലക്ഷാമം രൂക്ഷമായി തുടരുന്നതിനിടെ ചെന്നൈയിലെ വിവിധയിടങ്ങളിൽ ചെറിയ തോതിൽ മഴയെത്തി. അടുത്ത 2 ദിവസങ്ങൾക്കുള്ളിൽ കൂടുതൽ മഴ കിട്ടുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. വൈകിട്ട് 5 മണിയോടെയാണ് തമിഴകത്ത് പ്രതീക്ഷ നൽകി 10 മിനിറ്റോളം മഴ പെയ്തത്. ചെന്നൈയിൽ നുങ്കമ്പാക്കം, റായ്പേട്ട, ഗിണ്ടി ഉൾപ്പെടെ നഗരത്തിലെ പ്രധാനയിടങ്ങളിൽ മഴയെത്തി. ചെറിയ തോതിൽ പെയ്ത മഴ പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും വീട്ടാവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാതെ പൊറുതിമുട്ടുകയാണ് ജനം. കുടിക്കാനും കൂടി വെള്ളം ഞങ്ങൾ ലാരിന്നേ കുടിക്കുന്നു. ലാരിന്ന് കുടിക്കുകയാണ് വെള്ളം, സാപ്പാട് ചെയ്യാനൊക്കെ. മോട്ടർ ഇട്ട് അത് എത്ര നേരമായി, അത് വെള്ളം കയറിയിട്ട് പിന്നെ ഇതിൽ ഇറങ്ങി, പൈപ്പിൽ ഇറങ്ങിയിട്ട് നമ്മൾ ബക്കറ്റിൽ വരുന്നത്. നമ്മൾ എപ്പോഴാണ് കുളിക്കുന്നത്? നമ്മൾ ക്യാൻ വെള്ളവും കിട്ടാനില്ല, അതിനും ഡിമാൻഡ്. നമ്മൾ പറയുന്ന സമയത്ത് അവർ കൊണ്ടുവരില്ല, പിന്നെ വെള്ളം മാറി കുടിച്ചിട്ട് പല അസുഖങ്ങളും. നിർമ്മാണ മേഖലയും ചെറുകിട ഹോട്ടലുകളും ദിവസങ്ങളായി സ്തംഭനത്തിലാണ്. സർക്കാരിന്റെ മേൽനോട്ടത്തിൽ വെള്ളം എത്തിക്കുന്നുണ്ടെങ്കിലും തികയുന്നില്ല. സർക്കാർ ആശുപത്രികളടക്കം ജലക്ഷാമം രൂക്ഷമായി തുടരുകയാണ്. പ്രവർത്തന സമയം ഉച്ചവരെയാക്കി ചുരുക്കിയ സ്കൂളുകളും മഴയെത്തിയാൽ ക്ലാസ് തുടങ്ങാനാകുമെന്ന കണക്കൂട്ടലിലാണ്. കൊടും ചൂടിൽ കുടിവെള്ളത്തിനായി പരക്കം പാഞ്ഞ ജനം വൈകിട്ടോടെ ആശ്വാസത്തിലാണ്. 2 ദിവസത്തിനകം ശക്തമായ മഴയെത്തുമെന്ന കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനത്തിൽ പ്രതീക്ഷ ഏറുകയാണ്. അനൂപ് കൃഷ്ണയ്ക്കൊപ്പം മനുശങ്കർ, ഏഷ്യാനെറ്റ് ന്യൂസ്.